ഭഗവാൻ ശ്രീരാമനെയും ഹിന്ദു മതത്തെയും സമൂഹ മാധ്യമത്തിലൂടെ അവഹേളിക്കാൻ ശ്രമം. ഒരു മുസ്ലിം യുവാവാണ് തന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലൂടെ ശ്രീരാമനെയും ഹിന്ദു മതത്തിനുമെതിരെ അപകീർത്തികരമായ പോസ്റ്റ് ഇട്ടത്. ഇതിനെതിരെ മധ്യപ്രദേശ് ഹൈക്കോടതിയിൽ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. എന്നാൽ ഈ പോസ്റ്റിനെ തുടർന്നുള്ള കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി ഇപ്പോൾ മധ്യപ്രദേശ് ഹൈക്കോടതി തള്ളിയിരിക്കുകയാണ്. മുഹമ്മദ് ബിലാൽ എന്നയാളാണ് ശ്രീരാമനെയും ഹിന്ദു മതത്തെയും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനുമെതിരെ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ഇട്ടത്. ഇതിൽ രജിസ്റ്റർ ചെയ്ത കേസ് റദ്ദാക്കണമെന്നായിരുന്നു ബിലാലിന്റെ ഹർജിയിലെ ആവശ്യം. ഇതാണ് കോടതി തള്ളിയത്. ഈ സംഭവത്തിൽ പല ന്യായീകരണങ്ങളുമാണ് ഈ യുവാവ് പറഞ്ഞതും. എന്തായാലും ഭഗവാൻ രാമനെ പറഞ്ഞാൽ പണി പാലും വെള്ളത്തിൽ കിട്ടുമെന്ന് തന്നെ അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ടാകാം. 2 ദിവസം മുൻപ് ചിലർ തന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെട്ടുവെന്നും പിന്നാലെ അക്കൗണ്ടിൽ അപകീർത്തികരമായ പോസ്റ്റ് അപ്ലോഡ് ചെയ്യുകയായിരുന്നുവെന്നുമാണ് ബിലാൽ കോടതിയെ അറിയിച്ചത്. എന്നാൽ പരാതി നൽകിയ ആളിനെ അപകീർത്തിപ്പെടുത്താനാണ് ഹർജിക്കാരൻ ശ്രമിച്ചതെന്ന് ഹർജി തള്ളിയ കോടതി ചൂണ്ടിക്കാട്ടി. ബിലാൽ മതവികാരം വ്രണപ്പെടുത്തി. FIR ആരോപണങ്ങൾ ശരിയോ തെറ്റോ എന്നത് ഇപ്പോൾ പരിഗണിക്കാനാവില്ല എന്നും ജസ്റ്റിസ് DS അനുവാലിയ നിരീക്ഷിച്ചു. അപകീർത്തികരമായ പോസ്റ്റ് ഇട്ടതിന്റെ കാരണം പരാതിക്കാരൻ ഹർജിക്കാരനോട് ചോദിച്ചതായിരുന്നു FIRൽ നിന്ന് വ്യക്തമാണ്. എന്നാൽ തന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് മറ്റാരോ ഹാക്ക് ചെയ്തുവെന്ന് മറുപടി പറയാതെ തന്നെ പരാതിക്കാരനെ വീണ്ടും കടന്നാക്രമിക്കുകയാണ് ഹർജിക്കാരൻ ചെയ്തതെന്നും കോടതി കൂട്ടിച്ചേർത്തു. അതേപോലെ തന്നെ ഭഗവാൻ ശ്രീരാമനെ സമൂഹ മാധ്യമത്തിലൂടെ അവഹേളിച്ച നിരവധി സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ബറേലി സ്വദേശിയായ ഷാരിഖ് അൻസാരി എന്ന വ്യക്തി തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ശ്രീരാമനെ അവഹേളിച്ചത്. ശ്രീരാമ ഭഗവാനെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ടുള്ള പരാമർശങ്ങൾ അടങ്ങിയ ഒരു വീഡിയോ ആണ് ഇയാൾ ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചത്. ഇത് സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചു. ഇത് ശ്രദ്ധയിൽപ്പെട്ടതോടെ ഹിന്ദു സംഘടനകൾ പിന്നീട് രംഗത്ത് വന്നിരുന്നു. കർണാടകയിലും സമാന്തരമായ സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കർണാടകയിലെ റെയ്ച്ചൂർ ജില്ലയിലെ ദേവദുർഗയിലാണ് സംഭവം നടന്നത്. ഇതേ തുടർന്ന് 20-വയസ്സുകാരനെ പോലീസ് അറസ്റ്റ് ചെയ്തു. വാട്സപ്പ് സ്റ്റാറ്റസായി ശ്രീരാമനെ അവഹേളിക്കുന്ന തരത്തിലുള്ള പോസ്റ്റ് ചെയ്തുവെന്നുള്ള ആരോപണത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെടുത്തത്. യുവാവ് പങ്കുവച്ച പോസ്റ്റിനെതിരെ സമൂഹ മാധ്യമത്തിലൂടെ ഹിന്ദു സംഘടനകൾ പ്രതിഷേധമുയർത്തിക്കൊണ്ട് വന്നിരുന്നു. അതേപോലെ തന്നെ ഒരു പരിപാടിയിൽ ശ്രീരാമനെ കുറിച്ച് ആക്ഷേപകരമായ പരാമർശം നടത്തിയതിന് സ്റ്റാൻഡപ്പ് കോമിക് വ്ളോഗറായ യാഷ് രതിക്കെതിരെ ഡെറാഡൂണിലെ പ്രേംനഗർ പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നന്ദാക്കി ചൌക്കിലെ ഷീല ഫാമിൽ സംഘടിപ്പിച്ച യൂത്ത് ഫോർ യു പരിപാടിക്കിടെയാണ് രതി ഇങ്ങനെ അഭിപ്രായപ്പെട്ടത്. യേശു ആദ്യമായി വെള്ളത്തിന് മുകളിലൂടെ നടക്കാൻ ശ്രമിച്ചപ്പോൾ മുങ്ങി മരിച്ചു. അവന്റെ സുഹൃത്ത് അവനെ വെള്ളത്തിൽ നിന്ന് വലിച്ചു കയറ്റി. എന്തുകൊണ്ടാണ് യേശുവിനോട് ഇത്രയധികം ആത്മവിശ്വാസമുള്ളതെന്ന് ചോദിച്ചു. വെള്ളത്തിൽ നടക്കാൻ അറിയില്ല എങ്കിൽ എന്തുകൊണ്ടാണ് അവർ നീന്താൻ പഠിച്ചില്ല? യേശു മറുപടി പറഞ്ഞു, ഞാനൊരു ചെറിയ തെറ്റ് ചെയ്തു. എന്റെ ചെപ്പലിൽ റാം എഴുതാൻ ഞാൻ മറന്നുപോയി. ഇത് ഹിന്ദു സമൂഹത്തിലെ ജനങ്ങളുടെ മതവികാരം വ്രണപ്പെടുത്തി എന്ന് തന്നെ നമുക്ക് പറയാം. ഇങ്ങനെ ഒട്ടനവധി സംഭവങ്ങളാണ് നടന്നിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.